ഹായ് എവരിവൺ, എല്ലാവർക്കും ലൈഫ് ആൻഡ് മണി എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഷെയർ മാർക്കറ്റിൻ്റെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ പാർട്ട് 4 ആണ്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓർഡറുകളെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ ഷെയർ വാങ്ങിക്കുക എന്നതിനെ കുറിച്ചിട്ടാണ്. ഡെലിവറി, ഇൻട്രാഡേ, BTST, അതുപോലെ തന്നെ ലിവറേജ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോ നിങ്ങൾ കാണുക. ഈ ഒരു വീഡിയോ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഷെയർ മാർക്കറ്റിൻ്റെ 4-ാമത്തെ വീഡിയോ ആണ്, പാർട്ട് 4 ആണ്. ഈ പാർട്ട് 4 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഒരു ഷെയർ വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന ഓർഡറുകളെ കുറിച്ചിട്ടാണ്. ഏതെല്ലാം എത്ര രൂപക്കാണ് നമ്മുടെ ഷെയർ വാങ്ങിക്കേണ്ടത്, അതുപോലെ തന്നെ എത്ര രൂപക്കാണ് നമ്മുടെ ഷെയർ വിൽക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് ഓർഡറുകൾ, ഒന്ന് ലിമിറ്റ് ഓർഡറുണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റ് ഓർഡറുണ്ട്, സ്റ്റോപ്പ് ലോസ് ഓർഡറുണ്ട്, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡറുണ്ട്. ഇങ്ങനെ 4 ഓർഡറുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ലിമിറ്റ് ഓർഡർ എന്താണെന്ന് നോക്കാം. അതായത് ഒരു ഷെയർ അതിൻ്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യും. അതായത് ആ ഷെയർ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് എമൗണ്ടിലാണോ ഷെയർ വാങ്ങിക്കേണ്ടത് എന്ന് കൊടുക്കുന്ന ഒരു ഓർഡറാണ് ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ വാല്യൂ 100 രൂപയാണ്. ആ 100 രൂപയുടെ ഷെയർ വാല്യൂ മാർക്കറ്റിൽ 95 ഉം 105 ഉം ആയിട്ട് ഇങ്ങനെ കൂടിയിട്ടും കുറഞ്ഞിട്ടും ഇരിക്കും. ഒരു കാര്യം പറയട്ടെ, 5 രൂപ കുറഞ്ഞിട്ടും 5 രൂപ കൂടിയിട്ടും ഒരിക്കലും ഇങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉണ്ടാവാറില്ല. മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ഇങ്ങനെ പറയുന്നത്. 5 രൂപ കുറച്ചിട്ടും 5 രൂപ കൂട്ടിയിട്ടും പറയുന്നത്. ശരിക്കും 5 പൈസ കുറയുകയും 5 പൈസ കൂടുകയുമാണ് ചെയ്യാറുള്ളത്. അതായത് 100 രൂപ എന്നുള്ളത് 99.95 അതുപോലെ തന്നെ 100.5 എമൗണ്ട് ഉണ്ടാകാറുള്ളത്. 5 പൈസ കൂടിയിട്ടും 5 പൈസ കുറഞ്ഞിട്ടുമാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ നമ്മൾ എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്, നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 100 രൂപയുടെ ഒരു ഷെയർ 95 അതുപോലെ തന്നെ 105 അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ടും കുറഞ്ഞിട്ടും ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ വാങ്ങിക്കുവാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട്, അതായത് ഷെയർ വാല്യൂ 95 എത്തുമ്പോൾ എനിക്ക് വാങ്ങിക്കണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ ലിമിറ്റ് ഓർഡർ 95 കൊടുത്ത് എത്ര ഷെയറാണ് വാങ്ങിക്കേണ്ടത് എന്ന് കൂടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുവാൻ സാധിക്കും. അതെല്ലാം 100-ൽ നിന്ന് 105 ആയിക്കൊണ്ട് 105 10 ഷെയറാണെങ്കിൽ 10 ഷെയർ വാങ്ങിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന രീതിയിലും സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതിനെയാണ് ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ 100 രൂപയുടെ ഷെയർ 95 സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എങ്കിൽ 100 രൂപയുടെ ഷെയർ 95 രൂപയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് 95 രൂപയ്ക്ക് അത് വാങ്ങിക്കുവാൻ സാധിക്കും. അതല്ല, 100 രൂപയുടെ ഷെയർ 105 രൂപയ്ക്കാണ് നമുക്ക് വാങ്ങിക്കുവാൻ താല്പര്യം എന്ന് വെച്ചാൽ ആ 105 രൂപ ആയിക്കഴിഞ്ഞാൽ 105 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കുവാൻ സാധിക്കും. അങ്ങനെയാണ് ലിമിറ്റ് ഓർഡർ കൊടുക്കുക. ഇനി മാർക്കറ്റ് ഓർഡറിനെ കുറിച്ച് സംസാരിക്കാം. അതായത് ഷെയർ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്നു. 100 രൂപയുടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ 100 രൂപയുടെ ഷെയർ 95 ഉം 105 ഉം ആയിക്കൊണ്ട് ഇങ്ങനെ കൂടിയിട്ടും കുറഞ്ഞിട്ടും ഇരിക്കുന്നു. അപ്പോൾ മാർക്കറ്റിൽ എത്രയാണോ പ്രൈസ്, മാർക്കറ്റിൽ 95 അല്ലെങ്കിൽ മാർക്കറ്റിൽ 105. അപ്പോൾ മാർക്കറ്റിൽ എത്രയാണോ പ്രൈസ്, ആ പ്രൈസിന് ഞാൻ വാങ്ങുവാൻ താല്പര്യപ്പെടുന്നു എന്ന രീതിയിൽ ഒരു ഓർഡർ കൊടുക്കുകയാണ്. ആ ഓർഡർ നമ്മൾ മാർക്കറ്റ് ഓർഡർ എന്നാണ് ടൈപ്പ് കൊടുക്കുന്നതെങ്കിൽ മാർക്കറ്റ് ഓർഡറിൽ നമുക്കത് ആ എമൗണ്ടിൽ കൂടിയാലും കുറഞ്ഞാലും നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ നമുക്ക് ആ ഷെയർ വാങ്ങിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 95 ആയിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങുവാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കും. 105 ആയിക്കഴിഞ്ഞാൽ 105 വാങ്ങുവാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കും. എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല, മാർക്കറ്റ് ഓർഡറിൽ നമുക്കത് വാങ്ങുവാൻ സാധിക്കുന്നതാണ്. അതിനാണ് മാർക്കറ്റ് ഓർഡർ കൊടുക്കുന്നത്. ഇനി ഉള്ളൊരു ഓർഡർ സ്റ്റോപ്പ് ലോസ് ഓർഡറാണ്. അതായത് ഒരു ഷെയറിൻ്റെ വാല്യൂ കൂടിയിട്ടും കുറഞ്ഞിട്ടും ഇരിക്കും. അപ്പോൾ
നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ 10 ഷെയർ നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. ആ 100 രൂപയുടെ ഷെയർ കുറയുകയാണ് എങ്കിൽ നമുക്ക് നഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഷെയർ മാക്സിമം ഇത്ര കുറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, അതിലും കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ വലിയ നഷ്ടമാണ് ഉണ്ടാവുക. അതുകൊണ്ട് പിന്നെ ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ട് ആ എമൗണ്ടിൽ വിറ്റൊഴിവാകണം, ഓട്ടോമാറ്റിക്കലി വിറ്റൊഴിവാകണം എന്ന് കൊടുക്കുന്ന ഒരു ഓർഡറാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുന്നത്. 100 രൂപയുടെ ഷെയർ 95 നമുക്ക് കുഴപ്പമില്ല, വിറ്റ് പോകേണ്ടതില്ല. 90 കുഴപ്പമില്ല, നഷ്ടം സഹിക്കുവാൻ ഞാൻ തയ്യാറാണ്. 85 ആയിക്കഴിഞ്ഞാൽ വളരെ വലിയ നഷ്ടത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് 85 ആയിക്കഴിഞ്ഞാൽ അത് വിറ്റ് പോകണം. 85 വരെ എനിക്ക് സഹിക്കുവാൻ സാധിക്കും. 85 താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് അപകടമാണ്. അതുകൊണ്ട് 85 ഞാൻ വിൽക്കുവാൻ നിർബന്ധിതനാണ്, എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഓർഡർ ആയിക്കൊണ്ട് 85 കൊടുക്കുകയാണ് എങ്കിൽ 85 തന്നെ അത് വിറ്റ് പോകുന്നതാണ്. അതാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ എന്തെന്ന് നോക്കാം. മാർക്കറ്റിൽ എമൗണ്ട് കൂടിയിട്ടും കുറഞ്ഞിട്ടും ഇരിക്കും. 100 രൂപയുടെ ഷെയർ ടാറ്റ മോട്ടോഴ്സിൻ്റെ 100 രൂപയുടെ ഷെയർ 95 ഉം 105 ഉം കൂടിയിട്ടും കുറഞ്ഞിട്ടിരിക്കും. കൂടിയാലും കുറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. മാർക്കറ്റിൽ എത്രയാണോ എമൗണ്ട് ഉള്ളത് ആ മാർക്കറ്റിൻ്റെ ഓർഡറിനനുസരിച്ച് ഞാൻ വിൽക്കുവാൻ തയ്യാറാണ് എന്ന രീതിയിലൊരു ഓർഡർ കൊടുക്കുകയാണ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. അതായത് 100 രൂപയുടെ ഷെയർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 95 രൂപയിലെത്തി, 90 രൂപയിലെത്തി, 80 രൂപയിലെത്തി. അപ്പോൾ എങ്ങനെ ആയിരുന്നാലും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ എത്രയാണ് എമൗണ്ട്, ആ എമൗണ്ടിന് ഞാൻ വിൽക്കുവാൻ തയ്യാറാണ് എന്ന രീതിയിൽ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡറായിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓർഡറിൽ അത് സ്റ്റോപ്പ് ലോസ് ആയിക്കൊണ്ട് ഒഴിവാകുന്നതാണ്. അതിനുള്ളൊരു കമാൻഡ് കൊടുക്കുക, ഒരു ഓർഡർ കൊടുക്കുന്നതാണ് മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 ഓർഡറുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് ചർച്ച ചെയ്തത് ലിമിറ്റ് ഓർഡർ, മാർക്കറ്റ് ഓർഡർ, സ്റ്റോപ്പ് ലോസ് ഓർഡർ, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ എന്നീ 4 ഓർഡറുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ കമൻ്റ് ബോക്സിൽ വന്നിട്ട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇനി നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത് നേരെ അപ്ലിക്കേഷനിലാണ്. ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇനി മനസ്സിലാക്കാനുള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്ര തന്നെയുള്ളൂ. അതുപോലെ തന്നെ ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് 9 മണിക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. 9 മണി മുതൽ 9:15 വരെ ഒരു പ്രീ ഓപ്പണിംഗ് ടൈമാണ്. പിന്നീട് മാർക്കറ്റ് ആക്റ്റീവായി വരുന്നത് 9:15 മുതൽ 3:30 വരെയാണ്. അതുപോലെ ഇൻട്രാഡേ ക്ലോസ് ചെയ്യുന്ന സമയം 3:20 ആണ്. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു അപ്ലിക്കേഷനിൽ എൻ്റെ കയ്യിലുള്ളത് ജിയോജിത്തിൻ്റെയും ഏഞ്ചൽ ബ്രോക്കിൻ്റെയും സോഫ്റ്റ്വെയറാണ്, എൻ്റെ അപ്ലിക്കേഷനാണ് എൻ്റെ കയ്യിലുള്ളത്. അവരാണ് എൻ്റെ ബ്രോക്കേഴ്സ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഷെയർ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുക എന്ന് നമുക്ക് ആ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കത് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.